അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പില്ലോ കവർ തയ്ക്കാം. നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവില്ലേ, ഇതേ ഇതുപോലത്തെ. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ദേ ഇതുപോലെ കിടക്കണ പില്ലോ കവർ, അപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടണതാണ്. അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ അളവൊന്നെടുക്കണം. ഇത് രണ്ടെണ്ണം നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ കൂടെ കിട്ടിയതാട്ടോ, പഴയതാണ് കേട്ടോ. കളറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെഡ്ഷീറ്റ് കീറിപ്പോയി. അപ്പോൾ അതിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ കഷ്ണം വെച്ച് ഞാൻ തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ വീതി എത്രയുണ്ടെന്ന് നോക്കുക. ഞാൻ എഴുതി ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഈ തലേണിയുടെ ഒരളവ്, ഇത്തിരി വലിയ തലേണിയാണ്, അതിൻ്റെ അളവ് കറക്റ്റായിട്ട് ഞാൻ ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീതി എത്ര ഇഞ്ച് ഉണ്ട് നോക്കുക. അതിൻ്റെ കൂടെ തയ്യലത്തുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും അര ഇഞ്ച് വീതം നമുക്ക് ലൂസ് കൊടുക്കണം കേട്ടോ. വീതി എത്ര ഉണ്ട് നോക്കിയിട്ട് അതിൻ്റെ കൂടെ അര ഇഞ്ച് അകത്തേക്ക് മടക്കി വെക്കണമല്ലോ. അതിന് അര ഇഞ്ച് ഇപ്പുറം, അര ഇഞ്ച് ഇപ്പുറം. അപ്പോൾ അതായത് വീതിയുടെ കൂടെ ടോട്ടൽ ഒരു ഇഞ്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നീളം, നീളം അടക്കുമ്പോൾ ഈ ഒരു ഇത് കണ്ട ഓപ്പൺ ഭാഗത്ത് നിന്ന് അളക്കുക. എന്നിട്ട് ഇവിടം വരെ, അറ്റം വരെ അളക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡ്, ഇവിടെ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യേണ്ട കേട്ടോ. ഇവിടെ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മടക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തയ്യൽത്തുമ്പ് ആഡ് ചെയ്യേണ്ട. ഇനി അടുത്ത അളവെടുക്കേണ്ടത് ഏതാണ്, ഫുള്ളായിട്ടുള്ള ലെങ്ത് എടുക്കണം. ആദ്യം പകുതി വരെ എടുക്കുക, അതായത് ഫ്ലാപ്പ് ഓപ്പൺ ചെയ്യുന്ന അറ്റം വരെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ടുള്ള ലെങ്ത് എടുക്കുക അപ്പുറത്തെ ഭാഗത്ത് വേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ കമത്തിയിട്ടിട്ട്, കമത്തിയിടാഞ്ഞത് ദേ കണ്ടത് അരച്ചേക്കണണ്ട ആ പൊട്ടസാര. ദേ കണ്ട ഇവിടം വരെയുള്ള ഫുൾ ലെങ്ത്, അതായത് തലേണയുടെ ഫുൾ ലെങ്ത്. അവിടെ നിന്ന് തയ്യൽത്തുമ്പോൾ നമുക്ക് വിട്ടു കൊടുക്കണ്ട കേട്ടോ. കറക്റ്റായിട്ട് അതേ ലെങ്ത് തന്നെ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഫ്ലാപ്പ് ഇവ വീതിയിൽ മാത്രം നമ്മൾ തയ്യൽത്തുമ്പ് വിട്ടു കൊടുത്താൽ മതി കേട്ടോ. നീളത്തിൽ എടുക്കുമ്പോൾ തയ്യൽത്തുമ്പ് വിടണ്ട, ഇതിൻ്റെ അകത്തേക്കൊരു ദേ ഒരു വാതിൽ ഇതാകട്ടെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, അതും കൂടെ എടുക്കാം. ഇതിൻ്റെ അരി കടിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം, നമുക്ക് ഈ സൈഡ് അടിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇളക്കുക, എന്നിട്ടതാ അവിടെ ആ ഒരളവ് ഇവിടെ പിടിക്കുക, എന്നിട്ട് അറ്റം വരെ ഇളക്കുക. അതായത് നമ്മൾ ഒരൊറ്റ പീസിലാണ് എടുക്കുന്നത്. അത് എത്ര ഇഞ്ച് ഉണ്ട് എന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എഴുതി കാണിച്ചു തരാം ഇത് കഴിയുമ്പോൾ. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ടേപ്പിൽ എത്രയാണ് വരണേന്ന് കാണാൻ പറ്റണില്ല. ഈ ഡബ് ചെയ്യുമ്പോൾ ചെറുതായിട്ടേ നമുക്ക് വീഡിയോ കാണാൻ പറ്റുള്ളൂ, അപ്പോൾ അത് കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. ദേ കണ്ട ഈ അറ്റം വരെ നമുക്ക്, അതായത് ചുറ്റിനും നമുക്ക് അളന്നെടുക്കാം. മനസ്സിലായില്ലേ ഇപ്പോൾ അതെങ്ങനെ അളവെടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ബുക്കിൽ എഴുതിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വെട്ടണ തുണി എന്ന് പറഞ്ഞിട്ട് കണ്ട ബെഡ്ഷീറ്റ് ചീത്തയായിന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ട, പറഞ്ഞു പോയത് ഇങ്ങനെ കിടന്ന് തേഞ്ഞ് പോണതാണ്. അപ്പോൾ ഈ സൈഡ് വലിയ കുഴപ്പമില്ല, എന്നാലും വലിയ ആരോഗ്യമൊന്നും ഇല്ലെങ്കിലും നിങ്ങളെ കാണിച്ചു തരാനിപ്പോൾ വേറെ തുണി ബെഡ്ഷീറ്റ് കട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്കിതുപോലെ തന്നെ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ തലേണി എടുത്തിട്ട് നമുക്ക് ഡബിൾ കോട്ടിന് ഇടാം കേട്ടോ. അപ്പോൾ ഇതേ അളവ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു, വീതി എത്ര ഇഞ്ചാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇഞ്ച് കൂട്ടി. നീളം ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് വന്നപ്പോൾ 56 ഇഞ്ചുണ്ട്. കാണിച്ചു തരാം, ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ എടുത്തതെന്ന്. നീളം ദാ ഇങ്ങനെ എടുത്തു, ആ തുറന്ന ഭാഗത്ത് നിന്ന് ദാ ഇവിടം വരെ എൻഡ് വരെ എടുത്തു, എന്നിട്ട് അവിടെ നിന്ന് ടേപ്പ് തിരിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാട്ടോ. എന്നിട്ട് ദാ ഇവിടം വരെ എടുത്തു. ഓക്കെ, അപ്പോൾ തന്നെ 56 ഇഞ്ചായി. ഇനി നമുക്ക് ഈ ഒരു ഡോറുണ്ടല്ലോ അവിടുത്തെ, ആ ഡോറിൻ്റെ അളവും കൂടെ എടുക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് 62 ഇഞ്ച് വരണം കേട്ടോ. 56 + 6 ഇഞ്ചാണ് ആ ഡോറിൻ്റെ ഇറക്കം. 5 ഇഞ്ച് ഉള്ളൂ, 1 ഇഞ്ച് ഞാൻ അവിടെ തയ്യൽത്തുമ്പും കൂടെ ഇട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ 56 + 6 = 62 കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയുള്ള പീസാണ് വേണ്ടത്? 62 എൻ്റെ ഒറ്റ പീസ് മതി കേട്ടോ. രണ്ട് പീസ് ഒന്നും വേണ്ട, ഒരൊറ്റ പീസ് മതി. അഥവാ നിങ്ങൾക്ക് തുണി കിട്ടണില്ലേ, ഈ 62 ഇഞ്ച് വീതിയിൽ കിട്ടണില്ലേ, രണ്ട് പീസ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ നീളത്തിലാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ബെഡ്ഷീറ്റിൽ നിന്ന് ഞാൻ ആവശ്യത്തിനുള്ള വീതി ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്, എത്ര ഇഞ്ച് വീതി വേണം. അതായത് നമ്മുടെ തലേണിയുടെ വീതിയുടെ 1 ഇഞ്ച് കൂടുതലായിട്ട് കേട്ടോ. അതായത് തലേണി ഉറയുടെ വീതി, തലേണിയുടെ വീതിയല്ല കേട്ടോ, തലേണി കവർന്നാട്ടോ ഞാൻ അളവെടുത്തത്. അപ്പോൾ ഇവിടെ നേരെയായിട്ട് ഞാൻ കീറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തും സ്വാഭാവികമായിട്ട് നേരെ കണ്ട കീറുമ്പോൾ കണ്ട നല്ലോണം പഴകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ദിവസമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല തുണി എടുത്തിട്ട് ചെയ്തോട്ടാ. ഇതപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായതുകൊണ്ടാണ് ഞാൻ അത്ര നല്ല തുണിയല്ല അത്, വല്ലാണ്ട് പഴകിയിട്ടുണ്ട്.
ഇനി നമുക്ക് നീളം അളക്കണം 62 ഇഞ്ച്. ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ അളവെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തലേനി എടുത്തിട്ട് അളവെടുക്കുമ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അന്നെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ. ഇപ്പം 50 ഇഞ്ച് ഞാൻ എടുത്ത്, ഇനി ഒരു 12 ഇഞ്ച്, ഒരു ഇഞ്ചും കൂടെ വേണമെങ്കിൽ കൂടുതലിട്ടു. ഇവിടെ അരി കടിക്കണമല്ലോ, അതിനായിട്ട് ഒരു ഇഞ്ചും കൂടെ കൂടുതൽ അപ്പുറത്തെ സൈഡ് ഇവിടെ മാർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ കീറണ്ടാട്ടെ, ചിലപ്പോൾ ബെഡ്ഷീറ്റിന് കോണിപ്പുണ്ടെങ്കിൽ അത് കോണി ഇതായി പോവും. ഇതെങ്ങനെ ഇതാക്കി വെക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ബാലൻസ് ബെഡ്ഷീറ്റ് ഒരു ചെറിയ കട്ടലുമായിട്ട്, ചെറിയ കട്ടൽ എന്ന് വെച്ചാൽ ഇത് ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റ് ആയിരുന്നു. അപ്പം അതിൽ നിന്ന് ഇത്രയും പോയാലും നമുക്ക് ഡബിളിന് ഇടാൻ പറ്റും. അപ്പം അങ്ങനെ അങ്ങനെ വിരിച്ചിട്ടേക്കാണ്, ചെറിയ കട്ടലല്ലേ, ഡബിൾ കോട്ടിൻ്റെ കട്ടലിൽ വിരിച്ചിട്ടേക്ക. അപ്പോൾ ആരുക ഇവിടെ ഈ സൈഡ് സ്വാഭാവികമായിട്ട് മടിപ്പുള്ളത് കൊണ്ട് അപ്പുറത്തെ സൈഡ് നമുക്ക് അടിക്കാം. എന്നിട്ട് ഇതെങ്ങനെ മടക്കണ്ടേന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണം അമർത്തി വയ്ക്കുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതും ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. ഈ സൈഡ് നമുക്ക് ഒരു സൈഡിക്ക് തയ്യലുണ്ടല്ലോ, ഓൾറെഡി ഒരു സൈഡ് തയ്യലില്ല. അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ തയ്ച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ സൈഡ് രണ്ട് സൈഡും അപ്പോൾ തയ്ച്ച പോലെയായി. ഇനിയിപ്പോൾ നമ്മുടെ ഈ ബെഡ്ഷീറ്റ് അല്ല പില്ലോ കവർ എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് എത്രയാണെന്ന് നോക്കുക. 6 ഇഞ്ച്, 6 5 ആണെന്ന് തോന്നുന്നു കേട്ടോ. 5 ഇഞ്ചാണെന്ന് തോന്നുന്നു. 5 ഇഞ്ച് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് നോക്കാം. അറ്റത്ത് മാർക്ക് ചെയ്താൽ മതി കേട്ടോ, എൻഡിൽ. അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഈ ആ ഒരു വാതിലാണ് കേട്ടോ, നമ്മൾ ഈ മടക്കാൻ പോണ തലേനിയറയുടെ വാതിലുണ്ടല്ലോ, അന്ന് നമ്മൾ മടക്കി. മടക്കിയതിന് ശേഷം ആ മൂലയുണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്ത്, നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത വശം ഒന്ന് കട്ട് ചെയ്ത് പോയിൻ്റ് ഇട്ടാൽ, വരെ കുള്ളി പോയാലും നമുക്ക് ആ മടക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അവിടെ ചെറുതായിട്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ മടക്കിയിട്ടു. എന്നിട്ട് ചുളിവുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വിടർത്തി നിവർത്തി നിവർത്തി തടവിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ നമ്മുടെ തലേണിയുടെ ഫുൾ ലെങ്ത്ത്, നീളം എത്ര ഇഞ്ച് ഉണ്ട് നോക്കാം. 2 അപ്പം ഈ ഫ്ലാപ്പിൻ്റെ അവിടെ അത് അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള നീളം കേട്ടോ. നമ്മുടെ എക്സ്ട്രാ പറഞ്ഞ അതും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നീളം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് നോക്കാം. ഇതിവിടെ മാർക്ക് ചെയ്യാം, അതുപോലെ തന്നെ അപ്പുറത്തും മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെയും കൂടെ ഒരു കട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ സിനോൾ എന്നാണ് പറയണത്, ഇന്നാൾ സിനോൾ പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു നോട്ട്സ് എന്നാണ് പറയണതെന്ന്. എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയാണെങ്കിലും നമുക്ക് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ആ ഭാഗം ആ പോയിന്റ് ഇട്ടത് കണക്കാക്കി ഇങ്ങോട്ടേക്ക് മടക്കുക. പോയിന്റിൽ കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ, ആ കണക്കണ്ട അവിടെ വെച്ച് മടക്കുക. അപ്പോൾ ഇപ്പം ഇങ്ങനെ മടക്കി വരുമ്പോൾ ചീത്തവശമാണ് കേട്ടോ പുറത്ത് വരണത്, ഞാൻ മടക്കുമ്പോൾ കറക്റ്റായിട്ട് ചീത്തവശം. അപ്പം നമ്മുടെ ഫ്ലാപ്പ് നമുക്ക് ഉള്ളിലല്ലേ പോകേണ്ടത്, അതിനായിട്ട് ഉള്ളിൽ പോകേണ്ട സാധനം നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ വെക്കുക കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റാക്കി വെക്കുക. മടക്ക് ഈ സൈഡും ആ സൈഡും 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് നമുക്ക് പോയിന്റ് ഇടണം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ തയ്യലത്തുമ്പോൾ കൂടുതൽ ഇട്ടില്ലേ, നമ്മുടെ തലേണിയുടെ കവർ അളന്നിട്ട് അതിനേക്കാളും 1/2 ഇഞ്ച് അപ്പുറത്തെ 1/2 ഇഞ്ച് ഇപ്പുറത്തെ 1/2 ഇഞ്ച് 1 ഇഞ്ചാണ് നമ്മൾ കൂടുതൽ ഇട്ടേക്കണത്. ആ 1/2 ഇഞ്ച് വെച്ച് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ 1/2 ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യണത്. ഇനി നമുക്ക് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇത് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചീത്തവശത്താണ് വരക്കണത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ തയ്പ്പ് നമ്മൾ ചീത്തവശത്തിട്ടാണ് തയ്ക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തയ്യലാണ് നമ്മൾ നല്ല വശത്തിട്ട് തയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വേറെ കളർ ചോക്ക് കാണുന്നില്ല, പിങ്ക് കളറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റിയായിരുന്നു. ഇത് അത്ര വലിയ
ക്ലാരിറ്റി ഇല്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു ഇഞ്ച് അപ്പുറം മാറ്റിയിട്ടിട്ടാണ് കേട്ടോ ഞാൻ വരച്ചെടുക്കണം. ഫുള്ളായിട്ട് വരക്കണുണ്ട് അവിടെ ആ സൈഡ് മാത്രം. ഇപ്പുറത്തെ നീളത്തിലുള്ള സൈഡ് വരക്കണ്ട കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തും വരക്കുക. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ എടുത്തിട്ട് തയ്യൽ മെഷീനിലേക്ക് പോകുമ്പോൾ ഈ മടക്കൊക്കെ നിവർന്നു പോകില്ല, പോവാതിരിക്കാൻ നമുക്ക് മുട്ട സൂചി എടുത്തിട്ട് ഇങ്ങനെ കുത്തി കുത്തി വെക്കാം കേട്ടോ. ആ അവിടെ കുത്തേണ്ട കാര്യമില്ലായിരുന്നു. ഈ ഒരു ഫ്ലാപ്പ് ഓപ്പൺ ആണ് നമുക്ക് തുറന്നു പോണത്, നമ്മൾ എടുത്തോണ്ട് പോവാം. ബാക്കിയുള്ള ഭാഗമൊക്കെ പിന്നെ ഇതല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നമ്മൾ ഈ ഓപ്പൺ തുറന്നു പോവാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യട്ടെ. ഇത് തലേന് പല വെറൈറ്റി മോഡലുണ്ട് കേട്ടോ, അതിലൊരു മോഡലാണ് ഇത്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്താണ് ഇത് ചെയ്യാം, ചുരുക്കിട്ട തലേണി ഞാൻ ചെയ്തുതരാം കേട്ടോ, കാണിച്ചുതരാം കേട്ടോ. പിന്നെ സിബ് വെച്ച തലേണിയുണ്ട്. എനിക്ക് ശരിക്കും സിബ് വെച്ച തലേണി ഇഷ്ടം, എന്താ ചാനങ്ങൂലല്ലോ അവിടെ കിടന്നുള്ളൂ. നമ്മളിപ്പോ വരച്ച മാർക്കിൽ കൂടെ തയ്ക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡിലും അടിക്കാം, ഓരോ അടിപ്പിട്ടാൽ മതി. ഡബിൾ സ്റ്റിച്ച് ഒന്നും ഇടേണ്ട കാര്യമില്ല, ഇത് ഉള്ളി പോണ തയ്യലാണ്, ഇതിന്റെ പുറത്ത് വേറൊരു സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഡബിൾ സ്റ്റിച്ച് വേണമെങ്കിൽ ഇട്ടോട്ടാ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ മടക്കൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമുക്കിത് കാണുമ്പോൾ ഈ ഇതെങ്ങനെ ആയിരിക്കും തയ്ച്ചേക്കുന്നത്. ചിലരിങ്ങോട്ട് പീസൊക്കെ വെച്ച് തയ്ക്കും കേട്ടോ, ഫ്രണ്ടിലെ പീസ് വേറെ ബാക്കിലെ പീസ് വേറെ, അതിനേക്കാളും ഏറ്റവും ഈസി ഇങ്ങനെ ഒറ്റ പീസായിട്ട് എടുത്തിട്ട് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റൊക്കെ കിട്ടും, അപ്പോൾ അതൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ തലേണി ഉണ്ടാക്കണമെങ്കിൽ ഡബിൾ കോട്ടിന് തലേണിയാവും ബെഡ്ഷീറ്റും, അപ്പം മാച്ചിങ് ആവുമല്ലോ. ഇനി നമുക്ക് അപ്പോൾ മുട്ട സൂചിയെ കൂരിയതിന് ശേഷം ഈ മൂല നന്നായിട്ട് പോയിൻ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. മൂല വെറുതെ മറിച്ചാൽ പോരാ, എല്ലാ ഓരോ മൂലകളും നമ്മൾ പോയിൻ്റ് ചെയ്ത് തന്നെ പുറത്തേക്ക് തള്ളി എടുക്കണം, എന്നിട്ട് നമുക്ക് ഇതിനെ മറിച്ചെടുക്കാം. എൻ്റെ മോൻ വിചാരിച്ചേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആ കഴിഞ്ഞ്, ആ ഇനി തലേണിയിലിട്ടോ തലേണിയിലിട്ടോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലടാ ഇനിയുണ്ട് ഒരടുപ്പ്. അപ്പോൾ ഓരോ മൂലയും ഞാൻ മറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നിവർത്തി ഇടാം. ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനത്തെ തലേണി ഉണ്ട് ഇട്ടാ, ഇങ്ങനെ സൈഡിൽ ആ ഒരു ബീഡിങ് വരാത്ത തലേണി ഉണ്ട്, എൻ്റെ ഉണ്ട് അങ്ങനത്തെ ഉണ്ട്. ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഈ ഒരു അടിപ്പ് അടിക്കുക. അപ്പൊ നമ്മുടെ തലേണിയുടെ അകം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ തലേണിയുറ ഇല്ലെങ്കിൽ തലേണിയുടെ വീതി എടുത്താലും മതി ഇട്ടാ. അതാ ഞാൻ പറഞ്ഞത് തലേണിയുടെ വീതി എടുക്കുക കേട്ടോ, അത് എത്ര ഇഞ്ച് വന്നിട്ടുണ്ട് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ നോക്കാം. അപ്പോൾ കൂടുതലുള്ളത് രണ്ട് സൈഡിലേക്കും കൂടെ, അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടര ഇഞ്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നേകാലം അപ്പുറം ഇപ്പുറം നമുക്ക് വിട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം, ഒന്നേകാലിഞ്ച് അപ്പുറം ഒന്നേകാലിഞ്ച് ഇപ്പുറം. അപ്പോൾ രണ്ടര ഇഞ്ചാണ് എനിക്ക് കൂടുതൽ വന്നത്, ഫുൾ അളം നോക്കുമ്പോൾ രണ്ടര ഇഞ്ച് കൂടുതൽ വന്നു. അപ്പോൾ ഒന്നേകാൽ കണ്ട ഒന്നരയുടെ ഒന്നിൻ്റെ ഇടക്കുള്ള ഈ പോയിൻ്റാണ് കേട്ടോ ഒന്നേകാലെന്ന് പറയുന്നത്. ആ ഒന്നേകാൽ നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്ക് നമുക്ക് എല്ലാ സൈഡിലും കൊടുക്കണം. അതുപോലെ തന്നെ നീളവും നമുക്കൊന്ന് അളന്ന് നോക്കാം കേട്ടോ. നീളം നമ്മുടെ തലേണിയുറയും കണ്ട അകത്തുള്ള അളവ് നോക്കണം. അകത്തുള്ള അതായത് സ്റ്റിച്ചിൻ്റെ അകത്തുള്ള അളവും ഇത് നോക്കുമ്പോൾ നമുക്ക് എത്ര ഇഞ്ച് കൂടുതൽ, ഇതിലും രണ്ടര ഇഞ്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒന്നേകാൽ തന്നെ അപ്പുറത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കളയണ്ട, ബെഡ്ഷീറ്റൊക്കെ വാങ്ങി പഴയതൊക്കെ ആവുകയാണെങ്കിൽ നമുക്കിതുപോലെ തലേണി ഉറ ഇന്നാൾ തലേണി നിറക്കണത് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ, അപ്പോൾ അതിൻ്റെ അകത്ത് കമൻറ്റ് വന്നിട്ടുണ്ടായി തലേണി സ്റ്റിച്ച് തലേണി കവർ സ്റ്റിച്ച് ചെയ്യണ കാണിക്കുമെന്ന്. അതാണ് ഇപ്പോൾ ഈ ഒരു കഷ്ണം കിട്ടിയപ്പോൾ ഞാനത് ഓർത്തത്. ഇങ്ങനെ അടിച്ചെടുക്കാം, അടിച്ചടിച്ചല്ല വരച്ച് വരച്ചെടുക്കുക. ഈ വരയിൽ കൂടെ എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ. ചുമ്മാ ഇങ്ങനെ പോയിൻ്റ് ഇട്ടിട്ട് കൊണ്ടുപോയോ ഇതാക്കരുത്, സ്കെയിലോ അല്ലെങ്കിൽ ടേപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഞാൻ അവിടെ കറക്റ്റായിട്ട് ഒന്നേകാലം ഒന്നും കൂടെ മാർക്ക് ചെയ്യാം. മൂലയൊക്കെ കറക്റ്റായി വരണേ, അപ്പോൾ അതിനനുസരിച്ച് നമുക്കിങ്ങനെ ഇതാക്കി. ഇന്നലെ വീഡിയോ ഇട്ടില്ല കേട്ടോ, ഇന്നലെ നല്ല ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല, ഒരു സന്തോഷം തോന്നിയില്ല. എന്തോ നമുക്ക് എന്ത് ജോലി ചെയ്യാനുണ്ടല്ലോ, നമ്മുടെ മനസ്സിന് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് നെഗറ്റീവായാൽ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ തോന്നില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പാണല്ലോ വരണത്, വീട്ടിലെ അലമാരി എല്ലാം
ഇളക്കി അതിൻ്റെ അകത്തുനിന്നുള്ള വേണ്ടാത്തതൊക്കെ കളഞ്ഞ് അതൊക്കെ തുടച്ച് രണ്ടാമത് കയറ്റി കബോർഡുകളെല്ലാം ഇങ്ങനെ നീറ്റാക്കി കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഇതും കൂടെ ആയപ്പോഴേ ആകെ ഒരു ടയേർഡായി. അങ്ങനെ ഞാൻ കടയിലും പോയില്ലായിരുന്നു, എനിക്കിത് ക്ലീനിങ് ആയിരുന്നു പണി. അപ്പോൾ ദേ മാർക്കിൽ കൂടെ ഒക്കെ ഞാൻ വരക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വരക്കണമെന്ന് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ലാസ്റ്റ് സ്കെച്ച് പെൻ വെച്ചിട്ട് വരച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെ ഇതാക്കി ഇതാക്കി സ്കെച്ച് പെൻ വെച്ച് വരച്ചിട്ടാ. അപ്പോൾ എല്ലാ സൈഡിലും സ്കെച്ച് പെൻ വരെ. അപ്പോൾ ഇനിയിപ്പോൾ വരയുമ്പോൾ കൂടെ തയ്ക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കറക്റ്റ് കളറില്ലാത്തൊരു പിങ്ക് കളറ് അല്ല, അതായത് തുണിയായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ വെച്ചിട്ട് ഇതാക്കാം കേട്ടോ. അപ്പോൾ ഈ അടുക്കളയിലൊക്കെ നമ്മൾ ഈ കടല പയർ പരിപ്പൊക്കെ ഇടുന്ന ഡബ്ബകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം കൂടെ എടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതിന് ഞാൻ എന്ത് ചെയ്യുന്ന തീർന്നേക്കുന്ന ഡബ്ബകൾ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം മാത്രം എടുത്തിട്ട് ഓരോ ദിവസവും അങ്ങനെയാട്ടോ ഞാൻ ക്ലീൻ ചെയ്ത് വരണത്. ഇപ്പം ഇന്ന് രാവിലെ ഒരു മൂന്ന് ഡബ്ബ കഴുകും, മൂന്ന് ഡബ്ബ കഴുകിയിട്ട് അത് വെയിലത്ത് വെച്ചിട്ട് പോകും. രാത്രി ആകുമ്പോഴത്തേക്കും അത് ഉണങ്ങിയിരിക്കുമല്ലോ, അപ്പോൾ വന്നിട്ട് മറ്റേ ഡബ്ബയിലെടുത്തത് അതിൻ്റെ അകത്തേക്ക് നിറച്ച് വെച്ചിട്ട് നാളെ ആകുമ്പോൾ ആ മൂന്ന് ഡബ്ബ കഴുകും. അങ്ങനെ അങ്ങനെയാട്ടോ ഞാൻ കഴുകണത്. ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളൂ, ആർക്കെങ്കിലും അത് യൂസ് ആകുമെന്നുണ്ടെങ്കിലേ. അപ്പം ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ, നാല് സൈഡും അടിച്ചെടുക്കുക. അതുപോലെ തന്നെ സ്പൂണുകളെല്ലാം ഇങ്ങനെ ഓരോന്നും തട്ടിലിരിക്കണൊക്കെ പെറുക്കി പെറുക്കി ഇട്ടിട്ട് പാത്രം കഴുകണം. കൂട്ടത്തിൽ കഴുകി കഴുകി കയറ്റും. നോമ്പാകുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് വേണമല്ലോ നോമ്പിനെ നമ്മൾ ഇതാക്കാനായിട്ട്. അപ്പോൾ അതാ ഇങ്ങനെ ഒരു സിക്സ് ആക്കി ഉണ്ടാവില്ലേ നമ്മുടെ പില്ലോ കവർ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ മെഷീനിൽ. അപ്പോൾ അതിനായിട്ട് ഇത് ഒരു ഫുട്ടിൻ്റെ അകലം, അതായത് ഈ തയ്യലിൻ്റെ സൈഡിൽ ഈ ഫുട്ട് വന്ന് നിൽക്കുന്ന രീതിയിൽ പുറത്താണട്ടാ തയ്യലിന് വീതി, തലേണിക്ക് വീതി കുറഞ്ഞു പോകരുത്. ആ ഫുട്ടിൻ്റെ അകലത്തിൽ ഒരു മാർക്കും കൂടെ ഇട്ട് കൊടുക്കുക കണ്ട. അപ്പോൾ ഒരു രണ്ട് വര, നമ്മുടെ പഴയ രണ്ട് വര ബുക്കില്ലേ, ആ രണ്ട് വര അവിടെ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ തലേണി കവർ റെഡി ആയിട്ടുണ്ട് കണ്ട. നമുക്ക് ഈ തലേണീനെ പുറത്തെടുക്കാം, നമ്മുടെ പുതിയ തലേണി കവർ ഇട്ട് കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് തലേ പില്ലോ കവർ ഇല്ലെങ്കിൽ ഈ തലേണിയുടെ അളവ് നീ വീതി നീളം അളവെന്നിട്ട് അതിനേക്കാളും ഒന്നര ഇഞ്ച് അവിടെയും ഒന്നര ഇഞ്ച് നീളത്തിലും, അതായത് നീളത്തിലെടുക്കുമ്പോൾ വലിയ പീസായതുകൊണ്ട് മൂന്നിഞ്ച് കൂടുതലെടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ ഒന്നര ഇഞ്ച് കൂടുതലെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ആ തലേണിയിൽ എന്തോ ആയിട്ടുണ്ട് ഈ പിള്ളേർ. ആ അവിടെ ടി വി കാണാനൊക്കെ പോയി കിടക്കുമ്പോൾ തലേണിയൊക്കെ എടുത്തിട്ട് നിലത്ത് കൊണ്ടുപോയിട്ടിട്ട് കിടക്കുന്നു. എന്ത്, ഞാനില്ലല്ലോ വീട്ടിൽ. അപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ തലേണിയൊക്കെ വല്ല മൂലക്കൊക്കെ ആയിരിക്കും കിടക്കുന്നത്. കവറും ഉണ്ടാവില്ല, ചിലപ്പോൾ കവറൊക്കെ ഊരിയിട്ടിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അടിപൊളിയായില്ലേ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.